കോൺഗ്രസിന്റെ കക്ഷി നേതാവായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അധിർ രഞ്ജൻ ചൗധരിയെ തിരഞ്ഞെടുത്തു. 5 തവണ പാർലമെന്റ് അംഗമായ ചൗധരിയെ പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. ഈ പദവിയിലേക്ക് വരാൻ രാഹുൽ ഗാന്ധി വിസമ്മതം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് അധിർ ചൗധരിക്ക് നറുക്കുവീണത്. പശ്ചിമ ബംഗാൾ മുൻ PCC അധ്യക്ഷൻ കൂടിയാണ് ചൗധരി. യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും സംബന്ധിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുൻപ് കക്ഷി നേതാവായിരുന്ന മല്ലികാർജ്ജുനെ ഖർഗറെ ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെയാണ് പുതിയ നേതാവിനായി തിരച്ചിൽ നടത്തിയത്. കോൺഗ്രസിന് ഇത്തവണ 51 സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്. പ്രതിപക്ഷ നേതാവിനെ ലഭിക്കണമെങ്കിൽ 55 സീറ്റുകൾ വേണം. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവെന്ന നിലയിൽ എല്ലാ പ്രധാന സെലക്ഷൻ കമ്മിറ്റികളിലും ചൗധരിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കത്ത് നൽകിയിട്ടുണ്ട്. ഖാർഗെയുടെ അസാന്നിധ്യത്തിൽ രാഹുൽ തന്നെ കക്ഷി നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു. തുടർന്ന് കേരളത്തിൽ നിന്നുള്ള MPമാരുടെ അടക്കം പേരുകൾ പരിഗണിച്ചെങ്കിലും ഒടുവിൽ ചൗധരിക്ക് നറുക്കുവീഴുകയായിരുന്നു. NDAയുടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്ക് എതിർ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്നും ഇന്ന് ചേർന്ന കോൺഗ്രസ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയെന്ന ലക്ഷ്യത്തോടെ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്ന് വ്യക്തമല്ല. നേരത്തെ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ എതിർത്തിരുന്നു. അതിനിടെ UP അധ്യക്ഷ സോണിയാഗാന്ധി അടക്കമുള്ളവർ ഇന്ന് സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. UP അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധിക്ക് നേരത്തെ സത്യപ്രതിജ്ഞ ചൊല്ലാൻ അവസരം നൽകണമെന്ന അപേക്ഷ പരിഗണിക്കാത്തത് ഇന്നലെ സഭയിൽ ചെറിയ വാഗ്വാദത്തിന് ഇടയാക്കിയിരുന്നു. 2014 NDA അധ്യക്ഷനും UP അധ്യക്ഷയ്ക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻഗണന നൽകിയിരുന്നു. അപേക്ഷ അംഗീകരിക്കാതെ വന്നതോടെ ഇന്ന് UPയിലെ അംഗങ്ങൾക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളാമെന്ന് സോണിയ അറിയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.